ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമ്മൾ അവർ ഉപദ്രവിക്കൂ, എന്തെങ്കിലും തട്ടിപ്പറിക്കാൻ അടിക്കാൻ എന്തെങ്കിലും എല്ലാം ചെയ്യുമല്ലോ. അപ്പോൾ മോനും ഉണ്ടല്ലോ, വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ പേടിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അയാളെ. അപ്പാടും അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ ഞാൻ സ്റ്റെപ്പ് വേഗം ഓടിക്കയറാൻ നോക്കി, സ്റ്റെപ്പ് ഓടിക്കയറാൻ നോക്കിയപ്പോൾ അയാൾ പുറകെ തന്നെ ഓടിക്കയറി. ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് പോകുന്നത് ഹിലാണ്. അന്നേരം ഇന്നലെ ഞാൻ അനുവിൻ്റെ മുഖത്ത് കാറിഞ്ഞു. അവൻ കുറച്ചും കൂടി സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ഹെയിൽ പോയില്ല. കാർ എറിഞ്ഞപ്പോ പിന്നും കാറും ഉള്ളു ജമിച്ച് ചേനു പോന്ന്. അങ്ങനെ ആ പോന്നിണ്ടേനു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ നമ്മള് ആള് ഉപ്പാപ്പാനെ കൂട്ടി മാളില് പോയി. അങ്ങനെ ഞാൻ ഉപ്പാപ്പാന്ന് ഉപ്പാപ്പൻ്റെ ഫോൺ എടുത്ത് കളിച്ച്. അങ്ങനെ കഴിഞ്ഞപ്പോ എന്തല്ലോ അർഷപ്പാപ്പാന്ന്, അർഷപ്പാപ്പ വെച്ചാനോ അവിടെ നിലത്ത് ചാടി എന്നിച്ച് പൊളിച്ച് അങ്ങനെ പൊളിച്ച് എന്നിച്ച് ഇരിക്കുന്ന സ്ഥലം ഉണ്ടാക്കാൻ തീരുമാനിച്ച് അർഷപ്പാപ്പ മാളിന്ന്. അശുക്കാക്കാന്റെ മാലിന്. അങ്ങനെ നമ്മൾ ഇന്ന് ആ കഴിഞ്ഞപ്പോ നമ്മൾ ഇന്നല്ല ഞാൻ പേടി വന്ന് ഒരു സാധനം എടുത്ത് അങ്ങനെ ഉമ്മ അന്ന ആ ഉണ്ടല്ല ഉമ്മ അന്ന ആണെങ്കിൽ പാർക്കിലും കൂട്ടിപ്പോയി. അങ്ങനെ ചെയ്ത് അന്ന പിന്നെ അത് കഴിഞ്ഞപ്പോ വീട്ടിൽ പോകാന്ന് നമ്മൾ വിചാരിച്ചു. എന്ന് വെച്ച് വീട്ടിൽ പോയി. അന്നേരം ഒരാള് നമ്മളെ വയ തന്നെ വന്ന്. അപ്പൊ ഉമ്മ പറഞ്ഞ് നോ 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 അങ്ങനെ പറഞ്ഞു. പിന്നെ ഇറങ്ങി പോന്നില്ല. പിന്നെ നോ നോ എന്ന് പറഞ്ഞ് പിന്നെ ഇറങ്ങി പോന്നില്ല. പിന്നെ നമ്മള് ഉണ്ടല്ല പിന്നെ നമ്മള് ഉണ്ടല്ല മുമ്പോട്ട് അങ്ങോട്ട് പോയിട്ട് സ്റ്റെപ്പ് മേലെ കയറി കയറി പോയി. ഉമ്മ അതിന് ബാഗ് പോയിച്ച് ബെല്ലടിക്കി ബെല്ലടിക്കുന്നു പറഞ്ഞു. അങ്ങനെ ബെല്ലടിച്ച് വേഗം പോയിച്ച് അങ്ങനെ ബെല്ലടിച്ച് ഉണ്ട് നമ്മൾ ബെല്ലടിച്ച് ഉണ്ട് ഉപ്പാനോട് പറഞ്ഞു. നിശ്ചയം ഉണ്ടല്ലോ വീട്ടിൽ വെള്ളടിച്ചപ്പോ തന്നെ ആള് ഇറങ്ങിയോടി പോയി. അതങ്ങനെയല്ല കുഞ്ഞു സംഭവം. നമ്മള് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോ നമ്മള് അവിടെ പാർക്കിന്റെ അടുത്ത് എത്തിയല്ലോ. അപ്പൊ സായി എന്നാ പറഞ്ഞേ എനിക്ക് പാർക്ക് പോണോന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ എന്ത് ചെയ്ത് സായിനെയും കൂട്ടിട്ട് പാർക്ക് പോയി. നമ്മൾ ലൈറ്റ് ഒന്നും ഇല്ലാത്തൊരു ടൈമില്ല പാർക്കിൽ പോയ 11 മണിക്ക് അവിടെ ലൈറ്റ് ഓഫ് ചെയ്യും പാർക്കില്. അപ്പൊ നമ്മൾ പോകുന്നത് എത്ര മണിക്കാ 12:30 പോകുന്നത്. പാർക്ക് പോയിട്ട് നമ്മൾ കുറച്ച് പാർക്കിൽ അവിടെ ഇരുന്ന് അവിടെ കുറെ ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച ആയതുകൊണ്ട് കുറച്ച് ഒമാനി ഫാമിലി എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവരിപ്പം കുറച്ച് സമയം കുട്ടികളെല്ലാമായിട്ട് കളിച്ച് സായി കുറച്ച് സമയം കളിച്ചിട്ടില്ല അവരിപ്പരോ. എന്നിട്ട് കളിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പാർക്കിന്ന് ഇറങ്ങി. പാർക്കിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ റൂമിലേക്ക് പോകുമ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഷോപ്പെല്ലാം ഇല്ലേ. അപ്പോൾ ഒരു കുറെ ഷോപ്പുകളുണ്ട്. നമ്മൾ ഷോപ്പെല്ലാം എല്ലാത്തിലും ആളെല്ലാം ഉണ്ട്. രാത്രി ലേറ്റ് ആയെങ്കിലും ഒന്നും ക്ലോസ് ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മളെ ഫ്ലാറ്റിൻ്റെ താഴെ വരുന്നത് ഹോട്ടലാണ്. ഹോട്ടലിൽ അവിടെ എത്തിയപ്പോൾ ലൈറ്റ് ഇല്ല. അവർ ക്ലോസ് ചെയ്തിട്ട് പോയി. ഭയങ്കര ഇരുടെയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാൾ ഫോളോ ചെയ്തിട്ട് വന്ന് അങ്ങനെയല്ലേ. അപ്പോൾ ഫോളോ ചെയ്തിട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ച അയാൾ ആ വണ്ടീൻ്റെ അടുത്തേക്ക് പോകുന്നതാന്ന് വിചാരിച്ച്. പക്ഷേങ്കിൽ അയാൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോയതല്ല, നമ്മൾ പയ്യെ തന്നെ വന്നതാണ്. പക്ഷേങ്കിൽ അയാൾ നമുക്കൊരു സംശയം തോന്നാന്ന് ഇരിക്കണ്ടിട്ട് അയാൾ എന്ത് ചെയ്ത് റോഡ് മേലോട്ട് വന്ന്. റോഡ് മേലോട്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലേക്ക് കയറുന്ന ഡോർ ഉണ്ടല്ലോ, ആ ഡോറ് ഒരു ചെറിയൊരു വഴിയാണ്. ഒരാളിപ്പോൾ കയറി കഴിഞ്ഞാൽ തിരിച്ച് ഒരാൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റൂല. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാൻ ഉള്ളിൽ കയറിയതിന് ശേഷം അയാൾ പുറകെ തന്നെ കയറി. ഫ്ലാറ്റിന് ലിഫ്റ്റൊന്നും ഇല്ല. ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പാ യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എന്നാ സംഭവിച്ചെന്ന് വെച്ചാൽ, എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് പുറത്ത് പോയിട്ട് ആരെങ്കിലും വിളിക്കാന്ന് ചോദിച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അയാൾ അവിടെ ക്ലോസ് ആയിട്ട് നിന്ന് നടുക്ക്. അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് മുകളിലേക്ക് പോകാൻ പറ്റൂ. റൂമിലേക്ക് പോകാന്ന് വെച്ചാൽ 3-ാം നില ഇല്ലാന്ന് നമ്മളെ റൂം വരുന്നത്. അപ്പോൾ
സ്പീഡിൽ ഓടി കയറി കഴിഞ്ഞാലും എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മലയാളത്തിലല്ല, അയാൾ ഹിന്ദിയാണ് സംസാരിച്ചത്, ഒരു ബംഗാളി ലുക്കാണ് ഉള്ളത്, അപ്പോൾ ഒരു ബംഗാളിയാണ്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നോ പറ്റില്ല എന്നെല്ലാം പറഞ്ഞു. എന്നിട്ടും അയാൾ ഒഴിവായി പോയില്ല. ഞാൻ ഫോൺ ചെയ്യുന്ന പോലെയല്ല ആക്കി, എൻ്റെ ഫോണിൽ സിമ്മ് വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ ഫോൺ ചെയ്യുന്ന പോലെ ആക്കിയപ്പോൾ അയാൾ പോകുന്നില്ല, അവിടെ തന്നെ നിന്ന്. അപ്പം ഞാനെന്ത് ചെയ്ത്, പേടിച്ചിട്ട്, നമുക്ക് നല്ല പേടി ഉണ്ടായിരുന്നു, ഞാൻ ഫോട്ടോ ഒന്നും എടുക്കാൻ ശ്രമിച്ചില്ല. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമ്മളവർ ഉപദ്രവിക്കും, എന്തെങ്കിലും തട്ടിപ്പറിക്കാൻ അടിക്കാൻ എന്തെങ്കിലും ചെയ്യുമല്ലോ. അപ്പോൾ മോനും ഉണ്ടല്ലോ, വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ പേടിച്ചിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല അയാളെ. അപ്പോൾ അടു അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നമ്മൾ ഞാൻ സ്റ്റെപ്പ് വേഗം ഓടിക്കയറാൻ നോക്കി, സ്റ്റെപ്പ് ഓടിക്കയറാൻ നോക്കിയപ്പോൾ അയാൾ പുറകെ തന്നെ ഓടിക്കയറി. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവനും ഉണ്ടല്ലോ മുന്നിൽ. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, ഇനി വേഗം പോയിട്ട് ബെല്ലടിക്കുന്നു തന്നെ. റൂമിൽ പിന്നെ എൻ്റെ ഹസ്ബൻഡും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഓടിക്കയറാൻ, മോൻ ഓടിക്കയറിയിട്ട് ബെല്ലടിക്കുമ്പോഴത്തേക്ക് അയാൾ ബെല്ലടിക്കുന്നവണ്ട് അവിടെ ഇറങ്ങി ഓടിക്കഴിഞ്ഞു. നമ്മൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്തിട്ട് അവരെന്താ നടപടി എടുക്കുന്നതെന്ന് അറിയില്ല, അതിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. ഇന്നലെ രാത്രി വരെ 1:30 പാർക്കുന്ന വീട്ടിലേക്ക് പോകുമ്പോൾ ഒരാൾ ഫോളോ ചെയ്ത് വീട് വരെ വന്നു. വീട് വരെ വന്ന ഇവള് അപ്പോൾ നോനോ ഇവൾക്ക് അങ്ങനെ കണ്ടീഷനായിട്ട് അറബിയോ ഹിന്ദിയോ ഒന്നും അറിഞ്ഞൂടാലോ, അറിയില്ലായിരുന്നു. അപ്പോൾ അവന് നോനോ എന്നില്ലാണ്ടിച്ചാൽ കുറെ വാക്കുകൾ പറഞ്ഞു. എന്നിട്ട് അവന് ഫ്ലാറ്റിൻ്റെ മുകളിൽ വരെ വന്നു. 1-ാം ഫ്ലോർ കഴിഞ്ഞ് 2-ാം ഫ്ലോർ വരെ പിന്തുടർന്നു. അപ്പോഴത്തേക്ക് ബെല്ലൊക്കെ അടിക്കുന്നത് കണ്ടപ്പോൾ അവൻ വെല്ലടിച്ചു. നമ്മളൊക്കെ പുറത്തിറങ്ങി, നമ്മളുണ്ടായിരുന്നല്ലോ, എൻ്റെ മോനോ വൈഫ് മാത്രം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ വൈഫ് നമ്മൾ ബെല്ലടിച്ചപ്പോൾ നമ്മൾ തുറന്ന് ഓടി നോക്കി, പക്ഷേങ്കിൽ ഓടി താഴെ വന്നു നോക്കുമ്പോൾ അവരെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇന്ന് നമ്മൾ കംപ്ലയിൻ്റ് ചെയ്യാൻ പോയിട്ട് അവർ സംഭവമല്ല, അവർക്ക് ഇഷ്ടമായിന്, പക്ഷേങ്കിൽ അവരെ പരിധിയിലല്ലാന്ന് പറഞ്ഞു. അവരറിഞ്ഞു നിങ്ങൾ അവരെ വിടരുത്, അത് മോശമാണ്, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി കംപ്ലയിൻ്റ് ചെയ്തു. അവർ പറയുന്നത്, നിങ്ങൾ വീഡിയോ CCTV നോക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് അത് കണ്ടുപിടിച്ചിട്ട് പോവാന്ന് പറയുന്നു. കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണോ അതിൻ്റെ ഇതെന്ന പ്രൊസീജിയർ ഒന്നും എനിക്കറിയില്ല. കണ്ടുപിടിച്ചിട്ട് കൊണ്ടു കൊടുക്കലാണോ അല്ലെങ്കിൽ അവർ വന്നിട്ട് കണ്ടുപിടിക്കലാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അതാണ് ഇന്നലെ സംഭവിച്ചത്. ഇനിയിപ്പോൾ നമ്മളൊന്ന് CCTV എല്ലാം നോക്കിയിട്ട് അതിനെ പറ്റിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താ സംഭവിക്കുന്നത്.